പി എസ് സി പെർഫെക്റ്റ് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സിയുടെ പുതിയ സിലബസ് അനുസരിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ അപ്പം നമുക്ക് നോക്കാം അവയെന്തൊക്കെയാണെന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന വെല്ലുവിളിയായിരുന്നു വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹങ്ങളും അഭയാർത്ഥി പ്രവാഹം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും ഉണ്ടായി ഇതോടൊപ്പം വന്ന ഒരു പ്രധാന പ്രശ്നമാണ് രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു ഇതിൻ്റെ ഫലമായിട്ട് സർവത് നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാരാണ് അഭയാർത്ഥികളായി മാറിയത് കൽക്കട്ട ബീഹാർ നവഖാലി ദില്ലി പഞ്ചാബ് കാശ്മീർ ഇത്രയും സ്ഥലത്ത് കലാപങ്ങൾ ഒരുപാട് രക്തരൂക്ഷിതമായിട്ട് മാറി സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ ആനന്തര ഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇതാരും പറഞ്ഞ വാക്കാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ആര് എന്തിനെക്കുറിച്ച് പറഞ്ഞതാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് നാഥുറ വിനായക് ഗോഡ്സയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചത് ഇന്ത്യ വിഭജനശേഷം വർഗീയ ലഹളകളുടെ അനന്തരഫലമായിട്ട് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം കണക്കാക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ വി പി മേനോനെയാണ് അദ്ദേഹം നിയമിച്ചത് റിപ്പീറ്റഡ് ആണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആൻസറാണ് വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടേലും വി പി മേനോനും ചേർന്ന് ഒരു ലേന കരാർ തയ്യാറാക്കി ഇൻസ്ട്രമെൻ്റ് ഓഫ് അസഷൻ ഈ ലേന കരാർ അനുസരിച്ച് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നീ രാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം അതായിരുന്നു കരാർ അപ്പോൾ പട്ടേലും വി പി മേനോനും ചേർന്ന് തയ്യാറാക്കിയതാണ് ലേന കരാർ ഇൻസ്ട്രമെന്റ് ഓഫ് അസഷൻ ഇതനുസരിച്ച് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വരും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് എന്നിവ ഹൈദരാബാദിനെ പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ് സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ റിപ്പീറ്റഡ് ആണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ സ്വീകരിച്ച സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ് പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി കാരയ്ക്കൽ മാഹി യാനം എന്നിവ ഇവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഗോവ ദാമൻ ദിയു എന്നിവ ഇവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലായിരുന്നു നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വി പി മേനോൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ വി പി മേനോൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി ആയിരുന്നു ഒറീസ ഗവർണർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒറീസയിലെ ഗവർണർ ആയിരുന്നു വി പി മേനോൻ്റെ പ്രധാനപ്പെട്ട ബുക്സ് ആണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ വി പി മേനോവിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായി തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അമ്പത്തിരണ്ട് കാലയളവിലായിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായി മാറി ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു ഭരണഘടന എഴുതി തയ്യാറാക്കാനായി ബി ആർ അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ആൻസറാണ് ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും അതോടെ ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷമാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ബി ആർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യയെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വൻറ്റി സിക്സ് ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ് പോട്ടി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാന രൂപീകരണം എന്ന ആവശ്യവുമായി അമ്പത്തെട്ട് ദിവസം നിരാഹാരം സത്യാഗ്രഹമിരുന്ന് മരണപ്പെട്ട വ്യക്തിയാണ് പോട്ടി ശ്രീരാമലു അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഫസൽ അലിയായിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ എച്ച് എൻ ഖുസ്രു മലയാളിയായ കെ എം പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റംഗങ്ങൾ പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരുന്നത് ആൻസറാണ് ഫസൽ അലി നിലവിൽ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്നുകൂടെ നോക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഒന്ന് വിഭജനവും അതിനെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും രണ്ട് നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം അതുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയായിരുന്നു വി പി മേനോൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായ നിയമിതനായ മലയാളിയായിരുന്നു വി പി മേനോൻ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട സൈനിക നടപടിയുടെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ പോളോയിലൂടെയായിരുന്നു ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് മൂന്നാമത്തേത് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം നാല് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പോ ടി ശ്രീരാമലു അല്ലേ തെലുങ്ക് സംസാരിക്കുന്നവരുടെ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാരമിരുന്ന മരണപ്പെട്ട ആളായിരുന്നു പോട്ടി ശ്രീരാമലു അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആന്ധ്ര സംസ്ഥാനം രൂപപ്പെട്ടു തുടർന്ന് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് താങ്ക് ഫോർ വാച്ചിങ്